തവനൂരിൽ ഫിറോസ് കുന്നപ്പറമ്പിൽ വരുമോ അതോ കെ ടി ജലീൽ വരുമോ? കുന്നപ്പറമ്പിൽ വരും. എന്തുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹിക്കാൻ കാരണം? ജലീലെന്ന് പറഞ്ഞാൽ കുടുംബക്കാർക്കും കൂട്ടക്കാർക്കും ഗുണമുണ്ടെന്നാലും വാറാട്ടിലൂടെ ഗുണമുള്ളത് ജനങ്ങൾക്കും നാടിനും ഉപകാരമില്ല. കെ ടി ജലീൽ എന്നാണോ താങ്കൾക്ക് പറയാനുള്ളത്? എന്നെ പറയാനുള്ളത് ഇവിടെ പറ തവനൂരിന്റെ സുൽത്താനാണ്, ഈ മലപ്പുറത്തിന്റെ സുൽത്താനെ കെ ടി ജലീൽ. തവനൂരിന്റെ ജനത്താനാണ്. എങ്ങനെയുണ്ട് കെ ടി ജലീലും ഫിറോസിന്റെ മത്സരം? ഈ തവര പടത്തെ അതത്ര ഉറപ്പുരാ കാരണം അത്രയും നല്ല വ്യക്തിത്വമുള്ള ആളാണ് ഫിറോസ്. ജലീലിനേക്കാൾ ഡബിള്. കെ ടി ജലീലിനെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? തവനൂർ മണ്ഡലത്തിൽ വിലയിരുത്താന് അദ്ദേഹം മന്ത്രിയായി എന്നല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിട്ടൊന്നും ചെയ്തിട്ടില്ല. തവനൂർ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. കുറച്ച് റോഡുകൾ അത് എല്ലാ മണ്ഡലത്തിലുണ്ട്, അതേപോലെ തന്നെ തവനൂർ മണ്ഡലത്തിൽ നടത്തി. ഈ മലബാറിന്റെ സുൽത്താനും കുന്നപ്പറമ്പിലുള്ള മത്സരം എങ്ങനെയാണ് ഈ മണ്ഡലത്തിൽ നോക്കിയാണത്? ഫിറോസ് കുന്നപ്പറമ്പ് ജയിക്കും. ഈ മണ്ഡലത്തിന് പ്രതികരിച്ച മന്ത്രി കുടുംബങ്ങൾക്കും ബന്ധങ്ങൾക്കും പല ജോലി വാഗ്ദാനം ചെയ്തപ്പെട്ട് ആരോപണവിധേയപ്പെട്ട് ആ സ്ഥാനം പിന്തെളിക്കപ്പെട്ട് പിന്നെ മണ്ഡലത്തിനെ ഫിറോസ് കുന്നപ്പറമ്പിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് മൊത്തത്തിൽ പല ജാതി മതസ്ഥരം നോക്കാതെ എല്ലാവർക്കും ഒരുപോലെ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണ്. അപ്പോൾ മൂപ്പർക്ക് വിജയിച്ചു കഴിഞ്ഞാൽ മണ്ഡലത്തിന് എന്തായാലും പകർപ്പുള്ളാക്കി നല്ല ഭരണം മുന്നോട്ട് കൊണ്ടാൻ സാധിക്കും. മണ്ഡലത്തിൽ ജനങ്ങൾക്ക് ചെയ്യുന്ന വാഗ്ദാനം നിറവേറ്റും അദ്ദേഹത്തിന് കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ്. ഫിറോസ് കുന്നപ്പറമ്പിൽ ജയിക്കുന്നു എന്നൊക്കെ യാതൊരു സംശയം. കാരണം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഒരുപാട് ആളുകൾക്ക് ജീവൻ രക്ഷിച്ച ഒരു വ്യക്തിയാണ് ഫിറോസ് കുന്നപ്പറമ്പിൽ. ചില ആളുകളൊക്കെ പറയുന്നുണ്ട് കോടികൾ പിരിച്ചെടുത്ത് പിന്നെ ചുരുങ്ങിയ കാശ് കൊടുത്ത് ബാക്കിയുള്ള അയാൾ പിന്നെ വിലപ്പെട്ട വണ്ടി എടുത്ത് വലിയ വീട് വെച്ചതൊക്കെ, അയാൾക്ക് വീട് വെച്ച് കൊടുത്തതും പിന്നെ വണ്ടി എടുത്ത് കൊടുത്തതൊക്കെ പ്രവാസി സംഘടനയായ പിന്നെ ആളുകളാണ്. അല്ലാതെ അയാൾ പാവപ്പെട്ട ജനങ്ങളുടെ പൈസ കട്ടിട്ടും അത് പിന്നെ അർഹതപ്പെട്ടവരെ കൊടുക്കാതെ അങ്ങനെ ചെയ്തിട്ടില്ല. ഈ ഫിറോസ് കുന്നപ്പറമ്പിൽ തവനൂർ മണ്ഡലത്തിൽ വൻ ഭൂരിപക്ഷത്തോട് വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതായിരിക്കും പറയാനുള്ളത്. ഫിറോസ് കുന്നപ്പറമ്പിലും കെ ടി ജലീൽ മത്സരം എങ്ങനെ നോക്കിയാണ്? എങ്ങനെയാണ് തവനൂരിന്റെ സുൽത്താൻ മലപ്പുറത്തിന്റെ സുൽത്താൻ എന്നറിയപ്പെടുന്നു ഫിറോസ് കൂടി മത്സരം എങ്ങനെ തവനൂർ നോക്കിയാണ്? നമ്മളെ ഒരു രാഷ്ട്രീയ വിചാരിച്ച ഒരാളാണ്. എന്തായാലും ഇപ്രാവശ്യം ഫിറോസ് കുന്നപ്പറമ്പിന്റെ കൂടെ ആയിരിക്കും. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ടാണ്. എങ്ങനെ ഈ മണ്ഡലത്തിന് വികസനത്തിൽ മാസ്ക് അത് ഫിറോസ് കുന്നപ്പറമ്പിൽ ഇവിടെ ജയിക്കുള്ളൂ. എങ്ങനെ എന്തുകൊണ്ടാണ്? നല്ല വ്യക്തിയായതുകൊണ്ട് ജലീലിനെ കാട്ടി കളിച്ചൊക്കെ പറ്റിയാണ്. ഈ തവനൂർ മണ്ഡലം പി കെ കുന്നപ്പുറം ഫിറോസ് കുന്നപ്പുറമ്പിലും കെ ടി ജലീൽ മത്സരം എങ്ങനെ മത്സരം നോക്കിയാണ്? പ്രാവശ്യം ഫിറോസ് കുന്നപ്പുറമ്പിൽ ജയിക്കാനാണ് സാധ്യത. അത് കാരണം നല്ല ചാരിറ്റി പ്രവർത്തകനാണ്. അയാളിപ്പോ ഇതിനു വേണ്ടി നിന്നാലല്ലോ ജയിക്കും. അവൻ പറഞ്ഞ തന്നെ നമുക്ക് പറയാൻ ചാടിച്ചതോ? അല്ല ഫിറോസ് കുന്നപ്പറമ്പിൽ അഭിപ്രായം ആര് ഫിറോസ് കുന്നപ്പറമ്പിൽ? എന്തുകൊണ്ടാണ് ഫിറോസ് കുന്നപ്പറമ്പിൽ ജയിക്കണമെന്ന് ആഗ്രഹമുള്ളത്? മാറും മൊത്തം മാറും സ്വരാച്ചാറ് വെണ മാറും. അങ്ങനെയല്ല ഉണ്ട് പറഞ്ഞു. അത് ഞാൻ ഉപദേശിക്കും. എന്തായാലും ഒരു മാറ്റം നല്ലതാന്നുള്ള ഒരു ഇത്. തവനൂരിൽ കെ ടി ജലീലിന്റെ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെ നോക്കി കാണുന്നു? കുഴപ്പമൊന്നുമില്ല. അതിലൊന്നും അഭിപ്രായങ്ങളില്ല. തവനൂർ മണ്ഡലത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ഫിറോസ് കുന്നപ്പറമ്പിലും കെ ടി ജലീലും എന്താണ് തവനൂരിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് കേരളീയ ജനങ്ങൾ. തെളിവാണ് ഈ 5 കൊല്ലം മാറുന്നത്. പിണറായിന്റെ ഭരണം നമ്മൾ മനസ്സിലാക്കി.
കെ ടി ജലീൽ എന്തൊക്കെ ചെയ്യുന്നത് പത്ത് കൊല്ലം കൊണ്ട് ഈ വടക്കുള്ള ഒരു കാർഡുണ്ട്. ഈ കുന്നപ്പറമ്പില്ലേ സുരേഷ് കുന്നപ്പറമ്പിന് എന്ത് ചെയ്യാൻ കഴിയും അത് നമ്മൾ അറിയണ്ടേ. തീർച്ചയായിട്ടും അവസരങ്ങൾ കൊടുക്കണം, ആ അവസരത്തിനനുസരിച്ച് മാറണം, ജനങ്ങൾ മാറ്റം ഉണ്ടാവണം, പുരോഗമനം ഉണ്ടാവണം. രാഷ്ട്രീയം മാറ്റി നിർത്തി മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും ചിന്തിക്കാനും ജനങ്ങൾ കഴിയണം എന്നാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം. കെ ടി ജലീലിൻ്റെ വികസന പ്രവർത്തനങ്ങൾ തവരൂരിൽ നിങ്ങൾ എങ്ങനെ നോക്കി കാണുന്നു? ഇവിടെ എക്കാലത്തും കാലത്തിനനുസരിച്ചിട്ട് മാറ്റം കേരളത്തിൽ എല്ലാ ഭാഗത്തും കഴിഞ്ഞിട്ടുണ്ട്. അവർ മന്ത്രിസഭയുടെ അടിസ്ഥാനത്തിലല്ല, ജനങ്ങളുടെ വിദ്യാഭ്യാസപരമായിട്ടും പൗരപരമായിട്ടുള്ള ഉയർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ആ മാറ്റങ്ങൾ വന്നിരുന്നത്. പെപ്പറിന് ഉണ്ടായിട്ട് എക്കാലത്ത് മുമ്പത്തും റോഡുകൾ പണിയെടുത്തിട്ടുണ്ട്. കാലഘട്ടത്തിൽ ഇന്നും ഇടിഞ്ഞ റോഡുകളുണ്ട്, പുതിയ ഉണ്ടാക്കുന്ന വലുപ്പമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, വാഹനങ്ങൾ കൂടിയിട്ടുണ്ട്. ഇന്ത്യയുടെ നിന്റെ വീട്ടിലൊക്കെ രണ്ടും മൂന്നും വാഹനങ്ങളായി, ഒരു വാഹന സൈക്കിൾ പോലും ഇല്ലാത്ത കാലത്ത്. ആ മാറ്റം വരുന്നത് ഇവിടുത്തെ മന്ത്രിസഭയുടെ മാത്രം മാറ്റമല്ല, ലോകത്തിലുള്ള വിദ്യാഭ്യാസപരമായിട്ടും സാമ്പത്തികപരമായിട്ടുള്ള മാറ്റം. അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഇനി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. സർക്കാർ തുടരണ്ടാവോ? ഭരണം തുടർച്ചയാക്കുന്നതിന് ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം ജനങ്ങൾക്ക് മറ്റൊരു ഒരു ജിമ്മുണ്ടെങ്കിൽ അവന്റെ ബോഡിഷോ നമ്മൾ കാണണ്ടേ? മറ്റൊരു അവസരം കൊടുക്കണ്ടേ? അവന്റെ ഷോ നമ്മൾ അവനക്ക് എന്ത് ചെയ്യാൻ കഴിയുന്ന നമ്മൾ കാണണ്ടേ? ആ അവസരം ഇല്ലാതെ ഇവൻ തന്നെ മുന്നോട്ട് പോകാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ശരിയായ തീരുമാനമല്ല എന്നാണ് എന്റെ. തവനൂരിൽ വിശ്വസിക്കാത്ത തവനൂരിൽ മാത്രം ഇങ്ങനെ കാണുന്നത്, ഈ കണ്ട പുരോഗമനം ഇവിടെ ആര് വന്നാലും ഇനി ഉണ്ടാവും. കാരണം നിനക്കും എനിക്കും ചലഞ്ചിങ്ങിനുള്ള കഴിവുണ്ട്, ചോദ്യം ചെയ്യാനുള്ള ശക്തിയുണ്ട്, അതിനുള്ള അറിവും വിദ്യാഭ്യാസവും ഉണ്ട്. എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ ചോദ്യം ചെയ്തുകൂടാ? ഇത്തരത്തിലുള്ള മനോഭാവം ഉണ്ടാകുന്നോട്ട് കാലം ഇവിടെ ഇല നിന്ന് കഴിഞ്ഞാലും അവൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. ജനാധിപത്യം പുലരട്ടെ എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും അങ്ങനെയല്ലേ വേണ്ടത്. ജനാധിപത്യം പുലരുക മാത്രമല്ല, ധാനത്തിന്റെ ഏകത്വം വേണം. രാഷ്ട്രീയത്തിന് അതീതമായി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ ഇല്ലയോ? തീർച്ചയായിട്ടും രാഷ്ട്രീയമല്ല അവിടെ പ്രശ്നം. രാഷ്ട്രീയം എന്നുള്ളത് എത്ര പെർസെന്റ് ആളുകൾക്കുള്ളത്? എനിക്കും നിങ്ങൾക്കും രാഷ്ട്രീയം വളരെ കുറഞ്ഞ വ്യക്തികളാണ്. പിന്നെ സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള വോട്ടാണ് ചെയ്യുന്നത്. അത് എക്കാലത്തുണ്ട്, അതിന് 20% ആളുകളുണ്ട്. അവർ കാലത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ മാറ്റം അല്ലാണ്ട് ഫിറോസ് കുന്നപ്പറമ്പിലെ ഒരു നല്ല ജീവധാരണ പ്രവർത്തകനാണെന്നാണ് പരക്കെ അറിയപ്പെടുന്നത്. ആ ഒരു കാര്യം എത്രത്തോളം പോസിറ്റീവായിട്ട് നിങ്ങൾ കാണുന്നുണ്ട്? അതിന്റെ അവസരങ്ങൾ അവൻക്ക് കൊടുക്കണം. അവൻ ഇന്ന് ചെയ്യുന്ന ഈ കാര്യങ്ങൾ ഭരണം കൂടെ അവന്റെ കൂട്ടത്തിൽ കിട്ടണമെന്ന് നമുക്ക് കൂട്ടം ചെയ്യാൻ കഴിയുമോ എന്ന് അറിഞ്ഞൂടെ? നമുക്ക് നിങ്ങൾക്ക് മാറ്റില്ലെന്നെങ്കിൽ അഞ്ചോ അവസരങ്ങളുണ്ടല്ലോ. മാറ്റം മറ്റൊരു വ്യക്തി ഇവരെക്കാട്ടി കൂട്ടം നല്ലൊരു വ്യക്തി വന്നു കഴിഞ്ഞാൽ മാറ്റങ്ങൾ വരും. ആർക്കും 100 മാർക്ക് ഒരാളും കൊടുക്കില്ല, 99 കൊടുക്കുള്ളൂ. എന്തുകൊണ്ട്? അവൻ മറ്റൊരുത്തൻ 100 വരാൻ അർഹതയുള്ളവനുണ്ട്. അത്ര വെയിറ്റ് ചെയ്യണം. മാത്രമല്ല ഇന്നത്തെ നമ്മുടെ ഈ തലമുറ മാറിയിട്ട് മറ്റു തലമുറ തുടർന്നു വരാനുണ്ട്. അവസരം നൽകണം. അവൻക്ക് ചോദ്യം ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കണം. അവൻ ചൂണ്ടിക്കാണിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കണം. ജനാധിപത്യം ഉണ്ടാവുള്ളൂ. ഇത്തരത്തിലുള്ള ജനാധിപത്യം ഉണ്ടാവും വേണം. അതിനുള്ള വിദ്യാസമ്പന്നരായ ജനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. എല്ലാം നൽകും. ഗവൺമെന്റ് തലത്തിലും ഓരോരോ ഏരി സംബന്ധിച്ചും ഓരോരോ വീട്ടിലും അത്തരത്തിലുള്ള സംവിധാനമുണ്ട്. ആ സംവിധാനത്തിന് അടിസ്ഥാനത്തിലായിരിക്കണം ജനങ്ങൾ മുന്നോട്ട് വരുന്നത്. രാഷ്ട്രീയം വേറെ, ജനങ്ങൾ നേതാക്കളുടെ ഫാൻസ് അസോസിയേഷൻ ആയി മാറരുത് എന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? തീർച്ചയായിട്ടും അങ്ങനെയല്ലേ വേണ്ടത്. ഒരു ഒരു ഫാൻസ് അസോസിയേഷൻ മാത്രമല്ല, മാറ്റങ്ങൾ വരുത്തണം. ആ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന ജനങ്ങൾ ഉണ്ടാവണം. ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്കായിരിക്കും ആ മാറ്റം തുടർച്ച കൊണ്ടുപോകണം. അതിന് ഈ മന്ത്രിസഭ തന്നെ വേണമെന്നില്ല. ഇനി അവർക്കൊണ്ട് കഴിയില്ല എന്നുള്ളതല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം? പക്ഷേ നിനക്ക് നിന്റെ അറിയണ്ട, ഞാൻ അറിയണം. അതല്ലേ ലോകത്തിന് വേണ്ടത്? അല്ലാതെ എന്നും ഒരേമാതിരി കെട്ടിക്കിടക്കുന്ന തവളയിൽ അവനാണ് ലോകം, അതാണ് ജീവിതം എന്ന് മനസ്സിലാക്കാൻ ശരിയായ തീരുമാനമല്ല. അതുകൊണ്ട് തന്നെ ജയിക്കണം എന്നുള്ള. എന്താണ് നിങ്ങൾക്ക് ആഗ്രഹം? തവനൂരിൽ ഫിറോസ് കുന്നപ്പറമ്പിൽ ആഗ്രഹിക്കുന്നുണ്ടോ അതോ കെ ടി ജലീൽ വരണം എന്നാണ് ആഗ്രഹം? മാറ്റം വരട്ടെ, മാറ്റം വരട്ടെ. ഫിറോസ് കുന്നപ്പറമ്പിൽ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? ജീവകാരുടെ പ്രവർത്തനങ്ങളാണ്. പാവപ്പെട്ട ഫിറോസ് കുന്നപ്പറമ്പിന്റെ പ്രവർത്തനം തന്നെയാണ്. കാരണം പാവപ്പെട്ട ആളുകൾക്ക് അവരുടേതായ പ്രശ്നങ്ങളും അവരുടേതായ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഫിറോസ് കുന്നപ്പറമ്പിലാണ്. അത് വ്യക്തിപരമായിട്ട് ഇവിടെ രാഷ്ട്രീയപരമായിട്ടില്ല. അപ്പൊ അയാൾ നിൽക്കുന്നുണ്ടെങ്കിൽ നാടിന് വേണ്ടി അയാൾ ഒന്നുമില്ലാതെ ഇത്രയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിലും കൂടുതൽ ചെയ്യാൻ കഴിയും. തവനൂരിൽ കെ ടി ജലീലിന്റെ വികസന പ്രവർത്തനങ്ങൾ മറികടന്നുകൊണ്ട് ഫിറോസ് കുന്നപ്പറമ്പിൽ ജയിപ്പിക്കണമെന്ന് തീർച്ചയായിട്ടും എന്തൊക്കെ ചെയ്യുന്നതാണ് ഫിറോസ് സംബന്ധിച്ചോളം വ്യക്തി എന്നുള്ള അവര് സാമൂഹ്യ പ്രതിബദ്ധത
ചെമ്പ്രോട്ടം പാലത്തെ കുറിച്ചുള്ള ഏറ്റവും വലിയൊരു ആരോപണമാണ് അല്ലെ? സാധാരണക്കാരനും പാവപ്പെട്ടവരും ഒരു കൈത്താങ്ങാവും. കാരണം ഇതൊന്നുമില്ല ദിവസം പറമ്പിൽ ആയിട്ടുണ്ടെങ്കിൽ നീ എന്തെങ്കിലും ഒരു പവർ അങ്ങനെ തീർച്ചയായിട്ടും ഞങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പഴയ സമയത്ത് നിരവധി വീടുകളിലും പ്രദേശം കുട്ടനോട് പഞ്ചായത്ത് അത് കോളനി പരിപൂർണമായിട്ട് രണ്ട് സമയത്തെ പ്രളയത്തിൽ തകർന്ന് കിടക്കേണ്ടത്. ആ സമയത്ത് നല്ല വാഗ്ദാനങ്ങൾ ഗവൺമെന്റ് പത്ത് ലക്ഷം വീട് വെക്കാനും ഇതുപോലെ സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം കൊടുക്കുന്നുണ്ട്. മൂന്ന് വർഷത്തിന് സമയം അയാ പൈസ ഇവിടെ ജനങ്ങൾക്ക് നമ്മുടെ ഗ്രോസ്മിൽ പോയിട്ട് ഒരാളുകൾ തിരഞ്ഞെടുക്കപ്പെടുക എന്ന് പറയുന്നത് ജനങ്ങൾക്കൊക്കെ ഏറെ ഉപകാരപ്പെടുന്നു. നിരവധി കഷ്ടപ്പെടുന്ന ആളുകൾ വീടില്ലാത്തവരും അതുപോലെ തന്നെ കടങ്ങൾ വരെ നടത്തുന്ന ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ചെയ്യുന്ന ആ ഒരു ഗവൺമെൻറ്റിനോട് ഒരു സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ അതൊന്നും കൂടി വലിയ തോതിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിയുമെന്നുള്ള വിശ്വാസമുണ്ട് ജനങ്ങൾക്കൊക്കെ. ആയിരക്കണക്കിന് ജനങ്ങളുടെ ഉപകാരം നടന്നു കഴിഞ്ഞാൽ തവനൂരിൽ കെട്ടി ജലിലും ഫിറോസ് കുന്നൂർ മത്സരം ആ മത്സരത്തെ തവനൂർ മണ്ഡലം നോക്കിക്കാണുന്നത്. തവനൂർ മണ്ഡലത്തിൽ ഇപ്പോൾ ഈ മത്സരത്തെ ജനങ്ങൾ നോക്കിക്കാണുന്നത് ഇത്രയും കാലത്തുണ്ടായിരുന്ന ആ ഒരു അനുഭവം ജനങ്ങൾക്ക് മോചനം നേടാൻ കിട്ടിയ ഒരു അവസരമായിട്ടാണ് പാർട്ടി ഇല്ലാതെ ഫിറോസ് കുന്നം പറമ്പിൽ വരികയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമോ ഇല്ലയോ? അത് ഫിറോസ് കുന്നം പറമ്പിൽ ആയതുകൊണ്ടാണോ അതോ ഫിറോസ് കുന്നം പറമ്പിൽ അല്ലാതെ മറ്റാരെങ്കിലും പാർട്ടി ഇല്ലാതെ രംഗത്തെത്തുകയാണെങ്കിൽ മത്സരരംഗത്തെത്തുകയാണെങ്കിൽ പൊതുജനങ്ങൾക്ക് വോട്ട് നൽകാൻ സാധിക്കുമോ? കുന്നുംപറമ്പിനെ സംബന്ധിച്ചോളം അയാള് രാഷ്ട്രീയപരമായിട്ടും ജാതിപരമായിട്ടും മനുഷ്യത്വപരമായിട്ടും അയാൾ ചെയ്യുന്നത്. അപ്പൊ അയാൾക്ക് ഒന്നുമില്ലാതെ അയാൾക്ക് ഇത്രയും ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു പവർ കൊടുത്ത് തീർച്ചയായിട്ടും പാവപ്പെട്ട ഒരു വിഷയങ്ങളും പാവപ്പെട്ട ഒരു പ്രശ്നങ്ങളും അയാൾ പരിഹരിക്കുന്ന ആ വിശ്വാസം ഞങ്ങൾക്കുള്ളതിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ അയാൾ ചെയ്യും. തീരദേശം മേഖലയില് ഈ കെ ടി ജലീലിനെ സംബന്ധിച്ച് എന്ത് സംഭാവനകൾ ചെയ്യുന്നുള്ള തീരദേശം മേഖലയില് ഇപ്പൊ ഈ കടൽക്കുളവുമായി ബന്ധപ്പെട്ട കരാറ് ഈ കരാറിനെ സംബന്ധിച്ച് ചാനലേര് ചോദിച്ചോ പറഞ്ഞു അത് എന്റെ വകുപ്പല്ലാന്ന് പറഞ്ഞു. പക്ഷെ ഈ തീരദേശ മേഖലയില് ഒരുപാട് ജനങ്ങളുമായി ബന്ധമില്ല വോട്ടർമാർ ആ ഭാഗത്തുള്ളതാണ്. എന്നിട്ട് പോലും പറയുന്നത് അത് എന്റെ വകുപ്പല്ല എന്ന് പറഞ്ഞ് മാറിപ്പോവാൻ. പക്ഷെ ആ കരാറിനെ സംബന്ധിച്ചോ ആ കരാറിന്റെ കാര്യങ്ങളെ സംബന്ധിച്ചോ ഒന്നും പറ്റില്ല. പക്ഷെ ആ കരാർ റദ്ദാക്കി ചെന്നിത്തല ആ കരാറുള്ള ആ എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്നപ്പോഴാണ് ജനങ്ങൾ അറിഞ്ഞത്. എന്നിട്ട് പോലും ഒരു മന്ത്രി അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ വളരെ വിഷമത്തിന്. തവനൂരിന്റെ വികസനവും വികസന പ്രവർത്തനവും ചർച്ച ചെയ്തത് ഞങ്ങളുടെ എങ്ങനെയാണ് തവനൂരില് കെ ടി ജലീലും ഫിറോസ് കൂടെ മത്സരിക്കുന്നത്? ഈ മത്സരം എങ്ങനെ നോക്കിയാൽ കാണണ്ട് ഇയാള് പെടുത്തേറല്ലോ അങ്ങനെ തവനൂർ മണ്ഡലത്തില് കെ ടി ജലീലും ഫിറോസ് മത്സരം ഞാൻ പറഞ്ഞു.
ഇയാള് എങ്ങനെ തൗരൂരിൽ കെ ടി ജലീൽ ഫിറോസ മത്സരം മത്സരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെ ടി ജലീലിന്റെ പണി കഴിഞ്ഞെന്നുള്ളതാണ്. എങ്ങനെ പണി കഴിഞ്ഞു? അത് നല്ല കരുത്തനായ ശാന്തിപ്പുഴയോടെ എത്തിയായിരുന്നു. കെ ടി ജലീലിന്റെ വികസന പ്രവർത്തനങ്ങൾ അപ്പൊ നിങ്ങൾ എങ്ങനെ നോക്കി കാണുന്നു? നിങ്ങൾ ഇവിടെ ഒന്ന് പറയണം, ഇത് എല്ലാരും വാങ്ങി തിന്നു. അവന് സർക്കാരിന്റെ എല്ലാം തന്നത് എല്ലാം വാങ്ങി തിന്നു. എല്ലാരും വേഷം മുഴുവൻ വന്നെ എല്ലാ സാധനങ്ങളും വാങ്ങി തിന്നു. തിന്നു ജയിക്കും. മറ്റുള്ളവർ പറയും മാറ്റാനുവാര്യം ഇടതുപക്ഷം ഈ ഗവൺമെന്റിന്റെ ഒരുപാട് ജയിലുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ സ്വർണ്ണക്കടത്തും അതേപോലെ മറ്റേ കുത്തി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഭരണം മാറണം. അതിന് തൗരൂരും ഒരു മാറ്റം വേണം. ഹലോ, തവനൂരിന്റെ ഹലോ, തവനൂരിൽ കെ ടി ജലീൽ വരുമോ? ഫിറോസ് കുന്നമ്പറമ്പിൽ വരുമോ? ഫിറോസിനെ വരവേൽക്കാൻ വേണ്ടി വന്നാണോ? സർവകലാശാല തവനൂർ മണ്ഡലത്തിലെ പി കെ ഫിറോസും കെ ടി ജലീലുള്ള മത്സരത്തിൽ എങ്ങനെ തവനൂരിൽ കെ ടി ജലീലും പിണറായി സർക്കാരിന്റെ ഭരണം നല്ലൊരു ഭരണമാണ്. വീണ്ടും അധികാരത്തിൽ വരും. നമ്മളൊന്നും പറയല്ലേ, അതെന്താ കാരണം? കാരണുണ്ട്, അത്രയും ഇവിടെ ഫിറോസ് കുന്നമ്മറമ്പ് ഇപ്പൊ വന്നതല്ലേ? ഇവിടെ പറഞ്ഞത് മലപ്പുറം സുൽത്താന്റെ അവസാനമാണെന്ന് പറഞ്ഞു. പറയുമ്പോൾ ചോദിച്ചു ജലീലിന്റെ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതുകൊണ്ടല്ലേ ജലീലില്ല ഞങ്ങള് പറഞ്ഞത് വികസനം കൊണ്ട് തന്നെ പറഞ്ഞത്. ഇതിനു മുമ്പ് 10-15 ജില്ല ഇവിടെ ജയിച്ചു മരിച്ചു പോയല്ലോ. എന്താ ചെയ്തു? തവനൂരിൽ കഴിഞ്ഞ ചെറുതായി ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ജലീലിനെ വിലയിരുത്തുമ്പോൾ നിങ്ങൾക്ക് പറയാൻ കഴിയുക? ഈ മണ്ഡലത്തിന്റെ വികസനം തന്നെ എന്തൊക്കെ അവനായത് ജലീൽ പറഞ്ഞല്ലേ? ഒരാൾ പറഞ്ഞു ചെമ്പറോട്ടം പാലം കഴിഞ്ഞ 15 വർഷമായി ഓട്ടം എടുക്കാൻ സാധിച്ചിട്ടില്ല. അതിന്റെ ശോചനീയാവസ്ഥയിലാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടിയല്ലേ? പിന്നെ മറ്റെന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് കുടിവെള്ള പദ്ധതി വരുന്നത്? ജനങ്ങൾക്ക് കുടിവെള്ളം ഫിൽറ്റർ ചെയ്ത വെള്ളം കൊടുക്കുന്ന വലിയ പദ്ധതി വന്നു. അതൊക്കെ ജനങ്ങൾക്ക് ഉപകാരമല്ലേ?
അവിടെ ഫിറോസ് കുന്നംപറമ്പിലിനെ എങ്ങനെ നോക്കി കാണാൻ പറ്റിക്കാൻ പറ്റില്ലേ? ആദ്യം ഇല്ലാതെ അറിയും, പിന്നെ ഉണ്ട് അറിയൂ. ഇന്നെല്ലാരും കൂടി കൂടിയിട്ട് അയാളൊരു നേതാവാക്കിയതാണ്. ചാരിറ്റി അറിഞ്ഞിട്ട് അല്ലാതെ അയാൾക്ക് എന്താ പറയാൻ ഇവിടുത്തെ ജനങ്ങളോട്? ഇന്നലെ വരെ അയാള് ഫേസ്ബുക്കില് മുഖ്യമന്ത്രിനെ ഇനിയൊന്നുമില്ല പുകഴ്ത്താൻ. നിങ്ങൾ തവനൂരുകാർക്ക് അദ്ദേഹത്തെ ആവശ്യമുണ്ടോ ഇല്ലയോ? തവനൂരുകാർക്ക് ഫിറോസിന് ആവശ്യമുണ്ടോ ഇല്ലയോ? ഞാനില് ഖുറാനിന് സ്വർണം കയറ്റുന്ന പറഞ്ഞ പാർട്ടിയെ നിങ്ങളൊക്കെ ഈമാണുള്ളവന് പറയാൻ കഴിയും. ഈ തവനൂരിലെ കെ ടി ജലീലും ഫിറോസ് കുന്നംപറമ്പ് മത്സരിക്കണം, എങ്ങനെ നിങ്ങൾ നോക്കിയാണ് ഗവൺമെന്റ്? ഞങ്ങൾ ഫീഡ്ബാക്ക് വേണ്ടിട്ട് ഒരു തോട് അടച്ചിട്ടില്ല, ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല, ഇതൊക്കെ ചെയ്ത ഇവിടെയൊക്കെ തന്നില്ല. വ്യാപാരികൾക്ക് പ്രതികൂലമായ സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഇപ്പൊ പുറത്ത് കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് ദേവന്മാര് അവരെ കൊണ്ട് യാതൊരു ഇതുണ്ടായില്ല. മൂപ്പര് ഇവിടെ മാറി ചെയ്ത് ഇവിടെമാര് ഞങ്ങള് റോഡിലൊക്കെ മീൻ കച്ചവടം ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്ത് മാറ്റാൻ ഏറ്റവും കൂടുതൽ സഹകരിച്ച ആൾക്കാരാണ് അവര്. ഉപദ്രവം ചെയ്തു? ഏഹ്, നിങ്ങൾ ഉപദ്രവം ചെയ്താണ്? നിങ്ങള് പുറത്ത് മീൻ കച്ചവടം ചെയ്യുന്ന സമയത്തൊക്കെ ഞങ്ങൾ അതൊന്നും അവരും ആരും ബന്ധപ്പെട്ടിട്ടില്ല. അപ്പൊ ആരും എന്നാ വരും നമ്മള് പറയുന്നത്? ഇവിടെ ഇപ്പൊ വേറെ ആരൊക്കെ മാറ്റം വരട്ടെ. പറമ്പിലെ മത്സ്യ വ്യാപാരിയുടെ അഭിപ്രായമാണ് ഫിറോസ് കുന്നംപറമ്പില് വരുമോ അതോ കെ ടി ജലീൽ എത്തുമോ? നമുക്കൊന്നും പറയല്ല, എങ്ങനെയാണ് ഈ പോരാട്ടം നോക്കി കാണുന്നത്? കുഴപ്പമില്ല, പക്ഷെ ഫിറോസ് കുന്നംപറമ്പ് ആകുമ്പോ ഞങ്ങളൊരു മാറ്റങ്ങൾ പ്രതീക്ഷിക്കുമല്ലോ. പുതിയ മാറ്റങ്ങൾ കെ ടി ജലീലിൽ നിന്ന് വ്യത്യസ്തമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നത്? വികസനമോ? വികസനത്തിന്റെ കാര്യത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ കെ ടി ജലീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത്? തവനൂരിൽ നിങ്ങൾ സംതൃപ്തനാണോ? അല്ലേ, ഈ മണ്ഡലത്തിൽ തവനൂർ കെട്ടി ഹലോ തവനൂരിലേക്ക് തവനൂർ മണ്ഡലത്തിൽ കെ ടി ജലീൽ വരുമ്പോ ഫിറോസ് കുന്നംപറമ്പിൽ വരുമോ? ആരാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഞങ്ങളെ കുന്നംപറമ്പിൽ ഫിറോസ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കഴിഞ്ഞ കാലങ്ങളിൽ കെ ടി ജലീൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ തവനൂർ മണ്ഡലം വോട്ടർ എന്ന നിലയ്ക്ക് നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു?